ഒരിക്കലും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ഒരു ഭരണകൂടത്തിൻ്റെ വീഴ്ചയല്ല. ഒരിക്കലും നദികൾ കരകവിഞ്ഞൊഴുകുന്നത് ഒരു ഭരണകൂടത്തിൻ്റെ വീഴ്ചയല്ല. പ്രകൃതി എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ തനിസ്വരൂപം കാട്ടിയേക്കാം. ശാന്തമായിരിക്കുന്ന ഇടത്തുനിന്ന് രൗദ്രഭാവത്തിലേക്ക് അത് മാറിയെത്തുന്നത് നമുക്കൊരിക്കലും പ്രവചിക്കാനാകാത്ത സാഹചര്യങ്ങളിലായിരിക്കും. സുനാമിയും വമ്പൻ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉരുൾപൊട്ടലുകളുമൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത് അവിടുത്തെ സർക്കാരുകളുടെ പിടിപ്പുകേടാണ് എന്ന് ഈ വിഡ്ഢികൾ ആരെങ്കിലും കരുതിയിരിക്കുന്നുണ്ട് എങ്കിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടത് അവരുടെ പേരിൻ്റെ വാലുകളായി നിൽക്കുന്ന മനുഷ്യരെയാണ് എന്ന് മാത്രം നമുക്ക് സൗമ്യമായി പറഞ്ഞു വയ്ക്കാനാകും. ഒന്നോർത്തു നോക്കൂ, കേരളം വീണ്ടുമൊരു മഴയുടെ രൗദ്രതാണ്ഡവത്തിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഒരു ലജ്ജയുമില്ലാതെ ഈ നാടിന് ഒരു പ്രളയകാലത്ത് താങ്ങും തണലുമായി നിന്ന മനുഷ്യരെ അവഹേളിക്കാൻ നടത്തിയ ശ്രമങ്ങൾ. അന്ന് പ്രളയകാലത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കരുത്തു പകർന്ന ഒരു ഭരണകൂടത്തെ, അങ്ങനെ ജനങ്ങളോടൊപ്പം നിന്നതിൻ്റെ പേരിൽ ജനങ്ങൾ പിന്നെയും അംഗീകരിച്ച ഒരു ഭരണകൂടത്തെ താറടിച്ചു കാണിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ അതൊക്കെ ജനങ്ങൾ വിലയിരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ വിഷമുണ്ടല്ലോ, വേദനിച്ചു നിൽക്കുന്ന മനുഷ്യൻ്റെ മുന്നിലേക്ക് ഈ വിഷം ഛർദ്ദിക്കാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. സ്വന്തം ശൗചാലയങ്ങളിൽ പോയി അത് ഛർദ്ദിച്ച് ആശ്വാസം കൊള്ളുന്നതിന് പകരം നാട്ടുകാരൻ്റെ മുന്നിലേക്കാണല്ലോ ഇവർ ഇതൊക്കെ ഛർദ്ദിച്ചിടുന്നത്. ശരിക്കു പറഞ്ഞാൽ ഈ പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന മനുഷ്യൻ്റെ മുന്നിലേക്കാണ് ഈ ദുർഗന്ധം മുഴുവൻ ഇവർ ഇട്ടുകൊടുക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന് ഓർത്തു നോക്കൂ, എത്ര തരത്തിലാണ് ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകൾ സർക്കാരിനെ വിമർശിക്കുന്നു, ആടിനെ വിമർശിക്കുന്നു, തോളിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഉദാത്ത മാതൃക കാട്ടിയ ആ തൊഴിലാളിയെ പരിഹസിക്കുന്നു, നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ പരിഹസിക്കുന്നു, എല്ലാം അർത്ഥം വച്ചുള്ള അങ്ങ് ഇല്ലാതാക്കി കളയുന്ന തരത്തിലുള്ള പരിഹാസങ്ങൾ. അങ്ങനെ പരിഹാസ ശരങ്ങൾ ചൊരിഞ്ഞ് കേരളത്തിൻ്റെ ഒരു വലിയ നന്മയെയാണ് ഈ ഘട്ടത്തിൽ അവഹേളിച്ച് കാട്ടാൻ ശ്രമിക്കുന്നത്. ഇനി ഇതൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ദുരിതാശ്വാസ നിധി ഉണ്ടാകും. ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ആടിനെ നൽകുന്നവരുണ്ടാകും, കമ്മൽ നൽകുന്നവരുണ്ടാകും, മുതുകത്ത് ആളുകളെ കയറ്റി രക്ഷപ്പെടുത്തുന്നവരുണ്ടാകും. ഇതൊന്നും സഹിക്കുന്നില്ല. അതിൽ പലരുടെയും പേരുകളാണ് ഇവരുടെ പ്രശ്നം. അതുകൊണ്ടാണല്ലോ അങ്ങനെ പേരുകളൊക്കെ എടുത്തു പറഞ്ഞ് വിമർശനങ്ങൾ ഉന്നയിക്കാൻ തയ്യാറാകുന്നത്. വേറൊരു കൂട്ടർ പാലാ ബിഷപ്പിനെ വരെ ഇതുമായി കൂട്ടിക്കെട്ടി പ്രളയവും പാലാ ബിഷപ്പും ഒക്കെ ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ള നിലയിൽ, പാലാ ബിഷപ്പിൻ്റെ ആ വാചകങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ള നിലയിലൊക്കെ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവർ. കവളപ്പാറയിലും പെട്ടിമുടിയിലും ഇപ്പോൾ കൂട്ടിക്കലിലുമൊക്കെ നമ്മൾ കാണുന്നത് പ്രകൃതിയുടെ ചില ഘട്ടങ്ങളിലുള്ള സന്തുലിതാവസ്ഥ തെറ്റിപ്പോകുന്നതിൻ്റെ പ്രതിഫലനങ്ങളാണ്. അത് എവിടെയും എപ്പോഴും ഏതു സാഹചര്യത്തിലും സംഭവിക്കാം. കുറച്ച് നാളുകൾക്ക് മുമ്പല്ലേ BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ ഒരു അണക്കെട്ട് തന്നെ തകർത്തുകൊണ്ട് ഇതുപോലൊരു വലിയ മലവെള്ളപ്പാച്ചിലുണ്ടായത്? മേഘവിസ്ഫോടനം എന്ന് പറയുന്ന ആ പ്രതിഭാസം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതങ്ങനെ സംഭവിച്ചാൽ, നിരന്തരമായി പൊടുന്നനെ മഴ പെയ്തു കഴിഞ്ഞാൽ അത് ഇതുപോലുള്ള ഉരുൾപൊട്ടലുകൾക്ക് കാരണമാകുമെന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. നമുക്ക് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ അത്തരം സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് അവരെ മാറ്റിപ്പാർപ്പിക്കുക, സ്ഥിരമായി അത്തരം ഇടങ്ങളിൽ ആൾതാമസമില്ലാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഇപ്പോൾ നമ്മുടെ വനമേഖല കവർന്നെടുക്കുന്നില്ലേ എന്നുള്ള ചോദ്യത്തിനൊക്കെ സ്വാഭാവികമായി പ്രസക്തിയുണ്ട്. പക്ഷേ അത് ഒരിടത്ത് നമ്മളത് ചെയ്താൽ വേറൊരിടത്ത് പിന്നീട് സംഭവിച്ചേക്കാം. അതാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇത് അടുത്തടുത്തൊന്നുമല്ല, അകലങ്ങളിൽ അകലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കവളപ്പാറയിൽ നിന്ന് കൂട്ടിക്കലിലേക്കുള്ള ദൂരം വളരെ വലുതാണ്. പക്ഷേ അതിന് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ളൊരവസ്ഥ. അപ്പോൾ ഈ മേഖലകളിലൊക്കെ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് നമുക്ക് അത്ര പെട്ടെന്ന് എത്തിപ്പെടാനാകുമോ? അതിനിപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മാത്രം ഇച്ഛാശക്തി കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം.